കാലത്ത് ഉറക്കത്തിൽ നിന്ന് എന്നിട്ട് പല്ലൊക്കെ തേച്ച് ആദ്യത്തെ പണിയായ ചായപൊടിയൊക്കെ കഴിഞ്ഞ് ഉച്ചക്കിനി ചാപ്പാടിനായിട്ട് എന്ത് വെറൈറ്റി ഉണ്ടാക്കുന്ന ഓർത്തിരിക്കുമ്പോഴാണ് മനസ്സിലേക്ക് ഒരു ഓർമ്മ കടന്നു വന്നത്. അങ്ങനെ ഇന്നത്തെ കോച്ചറാക്കുള്ളിക്കായി കൈമ റേസ് എടുത്ത് കഴുകി വൃത്തിയാക്കി ഊറ്റിയ വെള്ളം വല്ല പള്ളയിലേക്കും കളഞ്ഞ് വേറെ നല്ല വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് മാറ്റിവെക്കാം. നമ്മുടെ ഈ പരിപാടിയിൽ അരിയിൽ ഉപ്പ് പിടിക്കണമെന്നുണ്ടെങ്കിൽ കുതിര വെക്കണ സമയത്ത് തന്നെ ഇട്ട് കൊടുക്കണോട്ടോ വളരെ. അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇഞ്ചിയുടെ ഉള്ളിയുടെ മേത്തേക്ക് പഞ്ച് ചെയ്യാനായിട്ട് പോവാം. മൂന്നാലഞ്ച് കഷ്ണം ഇഞ്ചി 10-15 അല്ലി വെളുത്ത ഉള്ളി മാട്ടാ നമ്മളിവിടെ എടുത്തേക്കണത്. ചതക്കാൻ വേണ്ടി വേറെ ആരും വരാനില്ലാത്തത് കൊണ്ടും നമ്മുടെ വൈഫി ജിബിന ക്യാമറ പിടിച്ചേക്കുന്നത് കൊണ്ടും ഫ്രീ ആയിരിക്കണം നമ്മുടെ സ്വന്തം ഹാൻഡ് പുള്ളിയുടെ പുറത്ത് ലാൻഡ് ചെയ്യിപ്പിച്ച് ഇടിച്ച് തവിടേക്ക് ഇടുക. അതെടുത്തൊരു പാവത്തേക്ക് അത് മാറ്റി വെച്ചിട്ട് തീപ്പന്തം കൊണ്ടൊരു ആന്തലും മാന്തിച്ച് പാൻ എന്ന മോനെ എടുത്ത് അടുപ്പത്തേക്കും കെട്ടാം. ഇന്നത്തെ കലാപരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ സ്വന്തം വെളിച്ചെണ്ണയാണ് തുടങ്ങിയത്. രണ്ടോ മൂന്നോ സവാള എടുത്ത് ചറപറ വെട്ടി തുണ്ടം തുണ്ടമാക്കിയതും പാനിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനി കുന്തത്തുമ്പിരിക്കണ കാലായ കുന്താലേലും കുത്തിയിരുന്ന് ഇളക്കി മറിക്കാണ്ട നമ്മുടെ മച്ചാൻ. അതൊന്ന് പാതി വഴഞ്ഞു വരുമ്പോ നമ്മുടെ കൈ കൊണ്ട് ചതച്ച് ഉപ്പാടിളക്കിയ ഇഞ്ചി വെളുത്തുള്ളി സഖ്യത്തെ മോളിന്ന് കീപ്പോട്ടേക്ക് ഒരു ഏറെ എറിഞ്ഞു കൊടുക്കുക. അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് വയറ് കീറിയ പച്ചമുളകാണ്. നമ്മുടെ മച്ചാൻ കണ്ണും പൂട്ടി വെട്ടിയ മൂന്ന് പച്ചമുളകാണ് വളരത്. നോക്കി നിൽക്കാണ്ട് വീണ്ടും ഒന്ന് ഇളക്കിയതിനു ശേഷം രണ്ട് തക്കാളിനെ പിടിച്ച് കരമുര വെട്ടിയതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിവിടെ മിക്സ് ചെയ്ത് ചെറിയ തീലിട്ട് വേവിക്കണത് അല്ലറ ചില്ലറ പരിപാടിയും പോലെ തുടങ്ങിയത് ഇപ്ര കസേരപ്പുറത്ത് കയറിയിരിക്കണ മാനേജറൊക്കെയുള്ള വലിയൊരു പാചക കസർത്താണ് ഇവിടെ നടക്കുന്നത്. പാത്രം ഒന്ന് മൂടി വെക്കുകയും ചെയ്ത് അല്പം കഴിഞ്ഞ് തുറക്കുകയും ചെയ്ത് കുറച്ച് മഞ്ഞൾപ്പടയെ ചടപട ഇട്ടിട്ട് അതൊന്ന് ഇളക്കി മറിച്ച് അല്പം ബിരിയാണി മസാല ചേർത്തിട്ട് നടുവൊന്ന് നിവർത്തി മിക്സ് ചെയ്തെടുക്കണ രംഗാണ്ടായി കാണുന്നത്. ഒന്നും പറയേണ്ടടവുള്ള അടിപൊളി മണാർന്നു ഈ സമയത്ത്. അടുത്തതായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ തൈരെടുത്ത് ഇതിലേക്ക് ഒരു കമത്ത് കമത്തി വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. 1.5 കിലോ കോഴിയിറച്ചി കഴുകി വൃത്തിയാക്കി വെച്ചേക്കണതാട്ടാ ഇതിലേക്ക് നമ്മൾ ഇനി ഇട്ട് കൊടുക്കേണ്ടത്. ഒരു കാര്യം ഇവിടെ പറയാനുള്ളത് നമ്മൾ പണ്ട് ദുബായിൽ കരാമേലി പോയി കഴിച്ച ഒരു ഐറ്റത്തിന്റെ ഓർമ്മയിലാട്ടാ മച്ചാൻ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഇത് ഉണ്ടാക്കി കാണിക്കുന്നത്. അതൊന്ന് നല്ലോണം ഇടതടവില്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ട് ആവശ്യത്തിലുള്ള ഉപ്പാണ് വാരി വിതറി കൊടുക്കുക. ഉപ്പിട്ടിട്ട് ഇളക്കിയില്ലെങ്കിൽ മുട്ട തോൽവിയാവുന്ന ഉറപ്പുള്ളത് കാരണം വീണ്ടും ഒന്ന് ഇളക്കി മറിച്ച് മൂടി വെച്ച് വയ്ക്കുക. ഈ സമയത്ത് ഇതിലേക്ക് പ്രത്യേകിച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കേണ്ട വളരെ 10 മിനിറ്റ് വേവിച്ചിട്ടുണ്ടെങ്കിൽ കോഴി എന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി ഇതുപോലെ കളകളാന്ന് പറഞ്ഞ് തിളക്കണം നമുക്ക് കാണാൻ പറ്റും. മല്ലിയാന്റെ പുതിയ ചെപ്പ് ഇതിലേക്ക് ഒരു തല്ലം തള്ളിക്കൊടുത്ത് ഇളക്കി കഴിഞ്ഞാൽ മണടിച്ച് ഇതെടുത്ത് തിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുണ്ടാക്കാൻ പോണ പരിപാടി ഇവിടെ നടക്കില്ലാട്ടോ. ചിക്കന്റെ വേവ് ഓക്കെ ആണവരെ വേവിച്ചിട്ട് അതെടുത്ത് മാറ്റി വെക്കുകയും ചെയ്ത് അടുത്ത പണിയിലിട്ട് പോവാം. ഇതിന് വേണ്ടി അടുത്ത് നമ്മുടെ ആയുധം എന്ന് പറയുന്നത് ചൂളം പിടിക്കുന്ന വീട്ടിലെ കുക്കറാണ്. മുക്കാ ഭാഗം വെള്ളം ഒഴിച്ച കുക്കറിലേക്ക് കരയാൻ പോവും മേലൊക്കെ കറുകപ്പെട്ട ഗ്രാമ്പു സെറ്റ് ഇട്ട് കൊടുത്തിട്ട് തിളപ്പിച്ചെടുക്കാനും മറക്കണ്ട. നമ്മുടെ ഈ പരിപാടി നടക്കുന്നത് വൈഫിന്റെ വീട്ടിലാണ് തുടങ്ങിയത്. ഈ നേരത്താണ് കഥയിലെ കഥാനായകനെ നമ്മൾ പുറത്തേക്ക് എടുത്തത്. പുട്ടും കുട്ടിയിൽ ചില്ലും ഇട്ട് 2-3 മുട്ട പുഴുകി ഇതിന്റെ തൊണ്ടെല്ലാം ചിന്ന ഭിന്നമാക്കി കളഞ്ഞ് റെഡിയിൽ നിർത്താം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കന്റെ മസാല എടുക്കുന്ന പീസെല്ലാം കുറച്ച് വാരിയെടുത്ത് ഡൗൺ സൈഡിലേക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യാം. 1 മണിക്കൂർ കുതിരാൻ വച്ചേർന്ന കൈമ റൈസ് ആണ് തുടങ്ങിയത്. അതും ഇതിലേക്ക് ഒരു തള്ളും തള്ളി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെയൊക്കെ മാറി മാറി കുത്തി നിറച്ച് മുട്ടയും എറിഞ്ഞിട്ട് സെറ്റാക്കി വെക്കാം. ഇതിങ്ങനെ ചെയ്യാൻ നേരത്ത് പുട്ടും കുറ്റിയുടെ ടോപ്പിൽ അല്പം അരിയെടുത്ത് ഇങ്ങനെയാണ് ഇട്ട് കൊടുക്കണോട്ടാ, എന്നാലാണ് വെന്തോന്ന് അറിയാൻ പറ്റുള്ളൂ. ഈ നേരം കൊണ്ട് കുക്കറിലെ വെള്ളമൊക്കെ തിളച്ച് ഒച്ചപ്പാടുണ്ടാക്കിയുണ്ടാവും. ഈ അങ്ങനെ നല്ലോണം കത്തിച്ച് ആവിയെല്ലാം പുറത്തേക്ക് ഔട്ട് ആവുമ്പോ ഇതിലേക്ക് നമ്മുടെ പുട്ടും കുറ്റി ഒരൊറ്റ കുത്തും കുത്തി കൊടുക്കാം. തീ കുറച്ചിടേം വെള്ളം കുറച്ച് വെക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ആവി പുറത്തേക്ക് വരലാട്ടോ. ഇതുപോലെ നല്ല അടിപൊളി ആവിയിലിരുന്ന് 15 മിനിറ്റ് വേവിച്ചു കഴിയുമ്പോ പതുക്കെ ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങി വരാൻ നേരത്ത് മാത്രം തീ ഒന്ന് കുറച്ചിടേ ചെയ്യാട്ടോ. നല്ല സൂപ്പർ ഡ്യൂപ്പർ മണർന്നു ഈ സമയത്ത് നമുക്ക് കിട്ടിയത്. ഒരു കാര്യം മച്ചാന് പറയാനുള്ളത് അരി എടുക്കാൻ നേരത്ത് കുതിര വയ്ക്കണമെന്ന് നിർബന്ധമുള്ള കാര്യാട്ടോ. ഇത്രയും ചെയ്ത് പുട്ടുകുത്തണ പോലെ പീച്ചേസെ മാരക ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഗതി ഇവിടെ അടിപൊളിയായി കിട്ടും. 1+2+3 പുട്ടും കുറ്റിയാണ് വളരെ നമ്മൾ ഇവിടെ റെഡിയാക്കി എടുത്തേക്കുന്നത്. പ്രത്യേകിച്ച് പേരൊന്നും ഇല്ലാത്ത സംഗതിക്ക് പേരിടെ ചടങ്ങ് നിങ്ങൾ നമ്മളെ ഏൽപ്പിക്കാണ്ട വളരെ. കിട്ടിയ കുറ്റിയിൽ നിന്ന് ചിക്കനും ചോറും വാരി കൂട്ടിയെടുത്ത് നമ്മുടെ രണ്ട് അളിയന്മാരെയും പിടിച്ച് എടവും വരം ഇരുത്തി വായിലേക്കാണ് വച്ച് തിന്നു കഴിഞ്ഞപ്പോ മച്ചാന് നിങ്ങളോട് പറയാനുള്ളണ്ടല്ലോ. ഇനി നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കാൻ നേരത്ത് ഇങ്ങനെ ഒരു അലക്കാണ് അലക്ക് നോക്കിക്കോട്ട, സംഗതി അടിപൊളിയാണ്. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കഴിക്കേണ്ട ഐറ്റം. അപ്പൊ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ മച്ചാനുണ്ടാക്കിയ പേരിടാത്ത ഐറ്റത്തിന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാ ചങ്കുകളും ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കമന്റ് ചെയ്യാട്ടോ. അടുത്ത വീഡിയോയിൽ അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്.